ദേവസ്വം മന്ത്രിക്ക് ഇപ്പോൾ വിശ്വാസമുണ്ടോ വിശ്വാസം ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. താങ്കൾ വിശ്വാസിയാണോ? എൻ്റെ വിശ്വാസമോ വിശ്വാസമോ ഇല്ലായ്മയോ പ്രശ്നമല്ല. അല്ല, വിശ്വാസികൾക്ക് അവർക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ വരാനും അവർക്ക് അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും നമുക്ക് കഴിയണം. അപ്പം അവിടെ ക്ഷേത്രങ്ങളിലെ കാര്യം പൂജാരിയും കാര്യങ്ങളും അവർക്കാണ് വിശ്വാസം വേണ്ടത്. കാരണം അവരാണ് ദൈവങ്ങളെ പൂജിക്കുന്നത്, ഇവിടെ മന്ത്രിയല്ല. കുട്ടിക്കാലത്ത് എപ്പോഴും ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? വീടിനടുത്തുള്ള അല്ല, എല്ലാവരെയും വളർച്ച പിന്നീടല്ലേ പാർട്ടിയിലേക്കൊക്കെ വരുന്നത്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ പിന്നെ ഞാൻ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരി, അതെവിടെ? ചെറുപ്പത്തിൽ ചേലക്കര. അല്ല, ഞങ്ങളുടെ നാട് എൻ്റെ വീട് എന്ന് പറയുന്നത് നരിമട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്തിമഹാകാലം കാവെന്ന് പറയും നരിമട. അത് വരാൻ തന്നെ കാരണം എൻ്റെ കുടുംബത്തിലെ അടക്കം പഴയ അന്ന് പാവപ്പെട്ടവർ പഠിക്കാനൊന്നും പോലില്ല, കന്നുകാലികളും മേക്കലാണ്. കന്നുകാലികൾ മേയ്ക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത് നരി ഉണ്ടായിരുന്നു, നരി പിടിച്ചുകൊണ്ട് പോകും. നരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കുട്ടികളെല്ലാം കൂടി ചേർന്ന് ഒരു 87-90 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയൊരു ചെറിയ അവർ പായസം വയ്ക്കും. ഓരോ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് അരി കൊണ്ടുവരും, ശർക്കര കൊണ്ടുവരും, അതുപോലെ വെള്ളം കൊണ്ടുവരും. അല്ല, അത് വിഗ്രഹമായിട്ടില്ലെന്ന് വെച്ചാൽ ഇവരെന്ന് വെച്ചാൽ ഈ പായസം വയ്ക്കും. അപ്പോൾ ഈ തീയും പുകയെല്ലാം വരുമ്പോൾ മൃഗങ്ങൾ ഓടിപ്പോവും. ഓ, അതാണ് അതിൻ്റെ തിയറി. പക്ഷേ ഇവരുടെ വിചാരം ഇത് ഈ പൂജിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ എന്ത് ചോദിച്ചാൽ അവർ കല്ല് വെച്ചു, അവിടെ ഒരു ആല് നട്ടു, ചെറിയ ആല്. ഇപ്പോൾ പടർന്ന് കുറേ കാലം സംരക്ഷിച്ചു. അത് ഇപ്പോൾ ആലുണ്ട്, വലിയ ആലാണ്. അമ്പലമുണ്ട്, അമ്പലമുണ്ട്. അതിന് 36 സെന്റ് സ്ഥലം വാങ്ങുകയുണ്ടായി. ഓ, അത് ശരി. ഇപ്പം പക്ഷേ അവിടെ ഇപ്പം നല്ല പൂജയൊക്കെ നടക്കുന്നു.